ആദ്യമായി ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്ത ചിമ്പാൻസി ഏതാണ്? അങ്ങനെ ആദ്യമായി യാത്ര ചെയ്ത ചിമ്പാൻസിക്ക് എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് ഈ വീഡിയോയിൽ കാണാം. 2 വയസ്സ് പ്രായമുള്ള ഹാം എന്ന ഒരു സാധാരണ ചിമ്പാൻസിയെ പരീക്ഷണത്തിനായി US വ്യോമസേന വാങ്ങിച്ചിരുന്നു. പരീക്ഷണത്തിന് വിധേയമാക്കുന്നതിന് മുൻപ് ആ ചിമ്പാൻസിക്ക് ലൈറ്റുകൾക്കും ശബ്ദങ്ങൾക്കും പ്രതികരിക്കുന്ന സമയപരിമിതമായ ലളിതമായ ചില ജോലികൾ ചെയ്യുവാൻ പരിശീലനങ്ങൾ നൽകിയിരുന്നു. അത് തന്റെ ഒപ്പമുള്ള മറ്റു ചിമ്പാൻസികളെക്കാൾ സമർത്ഥനായിരുന്നതുകൊണ്ട് മറ്റുള്ളവയെക്കാൾ അതിവേഗത്തിൽ കാര്യങ്ങളും പഠിച്ചെടുത്തു. പരിശീലനങ്ങൾക്കൊടുവിൽ ഹാം എന്ന ചിമ്പാൻസിയെ ബഹിരാകാശത്തേക്ക് അയക്കുവാനും തീരുമാനിച്ചു. അങ്ങനെ 1961 ഒരു റോക്കറ്റിന്റെ സഹായത്തോടെ ഹാം എന്ന ചിമ്പാൻസിയെ ബഹിരാകാശത്തേക്ക് അയച്ചു. ഫ്ലോറിഡയിൽ നിന്നും പുറപ്പെട്ട ആ റോക്കറ്റ് 252 കിലോമീറ്ററുകൾ ഉയരത്തിലേക്ക് എത്തിയതിനു ശേഷം, അതായത് റോക്കറ്റ് പുറപ്പെട്ട് ഏകദേശം 16 മിനിറ്റുകൾ പിന്നിടുമ്പോൾ, ഹാം യാത്ര ചെയ്തിരുന്ന റോക്കറ്റ് നിർഭാഗ്യവശാൽ തിരികെ വീണ്ടും ഭൂമിയിലേക്ക് തന്നെ മടങ്ങി. അങ്ങനെ തോറ്റുപോയ ഈ പരീക്ഷണത്തിൽ ഹാമിന് അപ്രതീക്ഷിതമായി അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിന്റെ മധ്യയിൽ ഇറങ്ങേണ്ടി വന്നു. അങ്ങനെ സമുദ്രത്തിൽ വീണ ഹാമിനെ സൈനികർ ഒരു കേടുപാടുകളും കൂടാതെ രക്ഷപ്പെടുത്തി. ദൗത്യം പൂർത്തിയാക്കി മടങ്ങിയ ഹാമിന്റെ ബാക്കിയുള്ള ജീവിതം മുഴുവനും ഒറ്റയ്ക്ക് ഒരു മൃഗശാലയിലായിരുന്നു. അതായത് അതിനുശേഷമുള്ള 17 വർഷങ്ങൾ ഹാം വാഷിംഗ്ടണിലെ മൃഗശാലയിലാണ് ജീവിച്ചിരുന്നത്. ഒടുവിൽ മരിച്ചുപോയ ഹാമിന്റെ അസ്ഥികൂടങ്ങൾ ഇപ്പോഴും കാശ്യ ബംഗ്ലാവിൽ വെച്ചിരിക്കുകയാണ്. ഈ ന്യൂസ് നിങ്ങൾ ഏവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടവർ മറക്കാതെ ലൈക്ക് കമന്റ് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ പുതിയ ന്യൂസുകൾക്കായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.